ഭജനോദയം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു അരുൾ ചെയ്തു, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്ത് രാജ്ഞി വിധിദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധിദിനത്തിൽ ഈ തലമുറയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ, ഇവിടെ യോനയേക്കാൾ വലിയവൻ. വചന വിചിന്തനം. അടയാളങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നവരോടാണ് സുവിശേഷം സംസാരിക്കുന്നത്. പുതിയ അടയാളങ്ങളെയും ആളുകളെയും കണ്ടെത്താനായി ഓടുമ്പോൾ ക്രിസ്തുവെന്ന ദൈവത്തെ മറന്നുപോകുന്നു. ദൈവജനമാണെന്ന് അഹങ്കരിച്ച യഹൂദരുടെ അവിശ്വാസത്തെ കുറ്റം വിധിക്കുന്നത് വിജാതീയരായ നിനവേ നിവാസികളും ദക്ഷിണദേശത്തെ രാജ്ഞിയുമാണ്. ഇന്ന് ക്രിസ്തുമാർഗം പിൻചൊല്ലുന്നവരിൽ അധികവും വിജാതീയരാണല്ലോ. നാം ആർക്ക് പിന്നാലെയാണ് പോകുന്നത്? ക്രിസ്തുവെന്ന ദൈവത്തെയാണ് അനുധാവനം ചെയ്യേണ്ടത്. കാരണം യോനായെ സൃഷ്ടിച്ചതും നിനവേക്കാർക്ക് അവനെ അടയാളമാക്കിയതും വിവേകിയും വിജ്ഞാനിയുമായ സോളമന് ജ്ഞാനം നൽകിയതും ദൈവമായ ക്രിസ്തുവാണ്. അടയാളങ്ങൾ അന്വേഷിക്കുന്നത് വിശ്വാസ പക്വതയില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസമെന്നാൽ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതും ദൈവം പറയുന്നത് ചെയ്യുന്നതുമാണ്. കാൽവരിയിൽ ഹൃദയം പിളർത്തിയപ്പോഴും മറിയം കുരിശിൻ്റെ ചുവട്ടിൽ കൂടെ നിന്നു. ലോകത്തിൻ്റെ മോചനദ്രവ്യമായി ജന്മം നൽകിയ മകനെ ചോദിച്ചപ്പോൾ അവൾ സന്തോഷത്തോടെ നൽകി.